Good morning and Assalamu Alaikum. It's me, your max teacher Sibi Jalal. Hope all are you doing well. Today we are going to discuss the problems related to the topic which we have studied in the last class. We have studied in the last class that the perpendicular bisector of any chord of a circle passes through its center, right? And also the perpendicular from the center of the circle to the chord bisects the chord. Okay. Then we have learned how to draw a equilateral triangle in a circle in two ways, right? Today we are going to solve the problems in page number 68. Okay, all of you take your page number 68 and take your notebook too. Prove that the line joining the centers of two intersecting circles is the perpendicular bisector of a line joining the points of intersection. അപ്പോൾ ഇവിടെ രണ്ട് സർക്കിൾസ് തന്നിട്ടുണ്ട് അല്ലേ ഈ ഈ രണ്ട് രണ്ട് സർക്കിൾസിൻ്റെ റേഡിയ സെൻറ്റർ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ ഈ സെൻറ്ററും ഈ സെൻറ്ററും ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ അവർ രണ്ടു പേർക്കായിട്ട് ഒരു കോമൺ കോഡും വരച്ചിട്ടുണ്ട് അല്ലേ ആ സെൻറ്റർ നമ്മൾ ജോയിൻ ചെയ്ത് അതിലൂടെ അപ്പോൾ വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് ദിസ് ലെങ്ത് ആർ ഈക്വൽ ഈയൊരു ലെങ്ത്തും ഈയൊരു ലെങ്ത്തും ഈക്വൽ ആണെന്നും ഈയൊരു ആംഗിള് നയൻറ്റി ഡിഗ്രി ആണെന്നും അതായത് ഈ ലൈന് ഈ കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു പെർപെൻറ്റിക്കുലർ ബൈസെക്റ്റർ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓക്കെ ലെറ്റ് സി ഓക്കെ ഞാനിവിടെ ആ പിക്ചർ കോപ്പി ചെയ്തിട്ട് ഞാൻ ആ പേര് കൊടുത്തു ഓക്കെ എന്തൊക്കെ പേരാണ് കൊടുത്തു ആ കോഡിന് ഞാൻ എ ബി എന്ന് പേര് കൊടുത്തു ആൻഡ് സെൻറ്റേഴ്സിന് പി ആൻഡ് ക്യൂ എന്ന് പേര് കൊടുത്തു ഇൻ്റർസെക്ടിങ് പോയിൻറ്റിന് എക്സ് എന്ന് പേര് കൊടുത്തു നൗ വി വാണ്ട് പ്രൂവ് ദാറ്റ് എ എക്സ് ഇസ് ഈക്വൽ ടു ബി എക്സ് എ എക്സ് ഇസ് ഈക്വൽ ടു ബി എക്സ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓക്കെ ആൻഡ് ആൾസോ വി വാണ്ട് ടു പ്രൂ ദാറ്റ് ആങ്കിൾ എ എക്സ് പി ഇസ് ഈക്വൽ ടു ആങ്കിൾ പി എക്സ് ബി ഈസ് ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി എന്നുകൂടി നമുക്ക് പ്രൂവ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ പി ക്യു ബൈസെക് ഈസ് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക ഏതൊക്കെ ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ പി എ ക്യു എന്ന ട്രയാങ്കിളും ട്രയാങ്കിൾ പി ബി ക്യു എന്ന ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തു ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പി എ പി എ പി ഈസ് ഈക്വൽ ടു ഓക്കെ എ പി ഈസ് ഈക്വൽ ടു ബി പി ശരിയല്ലേ എന്താ കാരണം ദാറ്റ് ഇസ് ദു റേഡിയൈ ഓഫ് ദ സേ ലാർജ് സർക്കിൾ ഈ വലിയ സർക്കിളിൻ്റെ ആണ് രണ്ടും അല്ലേ അപ്പോൾ പി ബി ഈക്വൽ ടു പി എ എന്ന് കിട്ടി ദെൻ നെക്സ്റ്റ് വൺ പി എക്സ് ഇസ് ഈക്വൽ ടു പി എക്സ് ദാറ്റ് ഈസ് ദ കോമൺ സൈഡ് ഓക്കെ അപ്പോൾ ഏതൊക്കെ ഈക്വലായി ഈ രണ്ട് സൈഡും ഈക്വലായി ദെൻ ഈ സൈഡ് കോമൺ ആണ് ദെൻ നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു എ ക്യു ഇസ് ഈക്വൽ ടു ബി ക്യു ദാറ്റ് ഈസ് ദ റേഡിയ ഓഫ് ദ സ്മോൾ സർക്കിൾ ഈ സ്മോൾ സർക്കിളിന്റെ റേഡിയസ് ആണ് രണ്ടും അല്ലെ അപ്പൊ അത് രണ്ടും ഈക്വൽ ആയി അപ്പൊ ഈ രണ്ട് സൈഡ് ഈക്വൽ ആയി ഈ രണ്ട് സൈഡ് ഈക്വൽ ആയി ഇത് കോമൺ സൈഡായി കോമൺ സൈഡാണ് ഇത് ആൻഡ്സോ ദിസ് ഈസ് ആൾസോ വാട്ട് റേഡിയൈ ഓഫ് ദ സ്മോൾ സർക്കിൾ അപ്പോൾ അതും ഈക്വലായി അപ്പോൾ ത്രീ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ത്രീ സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ ദെൻ ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ അപ്പോൾ മൂന്ന് സൈഡ്സോ ഈ ട്രയാങ്കിളുടെ മൂന്ന് സൈഡ്സും ഈ ട്രയാങ്കിളുടെ മൂന്ന് സൈഡ്സും നമ്മൾ ഈക്വലായില്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഈക്വലായി ഇത് രണ്ടും കോമൺ ആണ് ഈയൊരു സൈഡും ഈ ഒരു സൈഡും ഈക്വലായി അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ പി എ ബി ഇസ് ഈക്വൽ ടു പി എ ക്യു ഈസ് ഈക്വൽ ടു പി ബി ക്യു അല്ലേ ഈ പി എ ബി ഈസ് ഈക്വൽ ടു പി ബി ക്യൂ അപ്പോൾ മൂന്ന് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ആ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്തു സോ അതിൻ്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കുമല്ലോ ആംഗിൾസും ഈക്വൽ ആയിരിക്കും സോ ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദിസ് ആംഗിൾ ദ ആംഗിൾ എ പി എക്സ് ഇസ് ഈക്വൽ ടു ആംഗിൾ ബി പി എക്സ് ദെൻ what is next എ പി എക്സ് ഇസ് ഈക്വൽ ടു ബി പി എക്സ് എന്ന് നമുക്ക് കിട്ടി ഈ രണ്ട് ആംഗിൾസും നമുക്ക് കിട്ടി ഇനി അടുത്തതായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ട്രയാങ്കിൾ ട്രയാങ്കിൾ പി എ എ എക്സ് ആൻഡ് ട്രയാങ്കിൾ പി ബി എക്സ് ഈ ഒരു കുഞ്ഞ് ട്രയാങ്കിൾസ് തമ്മിൽ കൺസിഡർ ചെയ്യുക ഈ രണ്ട് ട്രയാങ്കിൾസും കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു ദെൻ ഈ സൈഡ് നേരത്തെ പോലെ ഈ രണ്ട് സൈഡ്സും ഈക്വൽ അല്ലേ പി എ ഈസ് ഈക്വൽ ടു പി ബി ആൻഡ് പി എക്സ് ഇസ് ഈക്വൽ ടു പി എക്സ് പിന്നെ അതിൻ്റെ ഇടയിലത്തെ ആംഗിൾസും ഈക്വൽ ആണ് സോ എസ് ഐ എസ് തീരം സൈഡ് ആങ്കിൾ സൈഡ് തീരം വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ ആൾസോ ഈക്വൽ ദെൻ എ എക്സ് ഇസ് ഈക്വൽ ടു ബി എക്സ് അപ്പോൾ എന്തായി എക്സ് ഈസ് ഈക്വൽ ടു കണ്ടുപിടിച്ചു ആൻഡ് ആൾസോ ട്രയാങ്കിൾ ആംഗിൾ എ എക്സ് പി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എക്സ് പി ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും ഇന്നെ ഈ ഈക്വൽ ട്രയാങ്കിൾസിൽ ഈക്വൽ ആയിരിക്കും സോ ഈ രണ്ട് ആംഗിൾസും സോറി ഈ രണ്ട് ആംഗിൾസും ഈക്വലായി ഇനി ഇതൊരു ലൈനിയർ ആംഗിൾസ് ആണ് അല്ലേ ഇതിൻ്റെ സമ്മ് എത്ര വൺ എയ്റ്റി ആണ് സോ ആങ്കിൾ എക്സ് പി ഇസ് ഈക്വൽ ടു ആങ്കിൾ എക്സ് പി ഈസ് ഈക്വൽ ടു ബി എക്സ് പി ഈസ് ഈക്വൽ ടു നയൻറ്റി ഇത് രണ്ടിൻ്റെ സമ്മ് വൺ എയ്റ്റി ആണെങ്കിൽ ഇത് രണ്ടും ഈക്വലു ആണ് അല്ലേ അപ്പോൾ എക്സ് പി ഈസ് ഈക്വൽ ടു ബി എക്സ് പി ഈസ് ഈക്വൽ ടു നയൻറ്റി സോ എക്സ് ഈസ് ഈക്വൽ ടു ബി എക്സ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു ദെൻ എ എക്സ് പി ഈസ് ഈക്വൽ ടു ബി എക്സ് പി ആങ്കിൾ എ എക്സ് ബി ഈസ് ഈക്വൽ ടു ആങ്കിൾ ബി എക്സ് പി എന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ ഈ ഒരു ആങ്കിളും ഈ ഒരു ആങ്കിളും ഈക്വൽ ആണ് അപ്പോൾ അത് നയൻറ്റി ഡിഗ്രിയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു സോ എ പി എ ബി എ ബിയുടെ പെർപെൻറ്റിക്കുലർ ബൈസെക്ടറാണ് എന്ത് പി ക്യു ഓക്കെ മൂവിംഗ് ടു ദി സെക്കൻഡ് പ്രോബ്ലം ദ പിക്ചർ ഓൺ ദ റൈറ്റ് ഷോസ് ദ ടു സർക്കിൾസ് എൻറ്റർ ഓൺ ദ സെയിം പോയിന്റ് ആൻഡ് ദ ലൈൻ ഇൻ്റർസെക്ടിങ് ദം പ്രൂവ് ദാറ്റ് ദ പാർട്സ് ഓഫ് ദ ലൈൻ ബിട്വീൻ ദ സർക്കിൾസ് ഓൺ എയ്ർ സൈഡ് ആർ ഈക്വൽ അപ്പോൾ ഇവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ ഇതിന് ദ പാർട്സ് ഓഫ് ദ ലൈൻ ബിറ്റ്വീൻ ദ സർക്കിൾസ് ഓൺ എയ്തർ സൈഡ്സ് ആർ ഈക്വൽ അതായത് ഇത്രയും പോർഷൻ ഈക്വൽ ആണ് ഇത് ഈക്വൽ ടു ഇത് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് കൺസ് നെയിം ചെയ്തിട്ട് പറയാം ഞാനിവിടെ പിക്ചർ വരച്ചിട്ടുണ്ട് സോ ഒരു സെൻറ്ററിൽ നിന്നും രണ്ട് സർക്കിൾസാണ് അല്ലേ സെയിം സെൻറ്റർ വിത്ത് ടു സർക്കിൾസ് അങ്ങനെ അതിൽ നിന്ന് ഒരു കോഡ് വരയ്ക്കുകയാണ് സി ഡി എന്നൊരു കോഡ് വരച്ചു അത് ലാർജ് സർക്കിളിൻ്റെ കോഡാണ് ആൻഡ് എ ബി ഈസ് കോഡ് ഓഫ് സ്മോൾ സർക്കിൾ അങ്ങനെയാണെങ്കിൽ വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് സി എ ഇസ് ഈക്വൾ ടു സി എ ഇസ് ഈക്വൽ ടു ബി ഡി സി എ ഇസ് ഈക്വൽ ടു ബി ഡി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ വി നോ ദാറ്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു ഓ ഇ എന്നൊരു പെർപൻഡിക്കുലർ ലൈൻ വരയ്ക്കണേ ഒരു പെർപെൻഡിക്കുലർ ലൈൻ സി ഡിക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ് എവിടെ നിന്ന് സെൻറ്റർ ഒയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരച്ചു

ബൈസെക്റ്റ് ചെയ്യും അല്ലേ പെപ്പൻഡിക്കുലർ ലൈൻ ഫ്രം ദ സെൻറ്റർ ടു എ കോഡ് ബൈസെക്ട് ദ കോഡ് അപ്പോൾ സി ഈക്വൾ ടു ഡി ഇ എന്നായി അല്ലേ സി ഇക്വൾ ടു ഡി ഇ ആൻഡ് ആൾസോ എ ബി മാത്രമായി കൺസിഡർ ചെയ്യണമെങ്കിലോ എ ഇക്വൾ ടു ബി ഇ ഓക്കെ സോ ഈ രണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ത് സി ഇത്രയും പോർഷൻ മൈനസ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത് വൺ മൈനസ് ടു ഗീവ് സി എ ഈക്വൾ ടു ബി ഡി ഓക്കെ വെരി സിമ്പിൾ പ്രോബ്ലം വി ആർ മൂവിങ് ടു ദി തേർഡ് പ്രോബ്ലം ദ ഫിഗ് ഫിഗർ ഷോസ് ടു കോഡ്സ് ഡ്രോൺ ഓൺ ദൈതർ സൈഡ്സ് ഓഫ് എ ഡയമീറ്റർ വാട്ട് ഈസ് ദ ലെങ് ഓഫ് ദ അതർ കോഡ് ഓക്കെ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് ഇത് ഒരു ഇത് ഡയമീറ്റർ ആണ് ഇതിൻ്റെ അതിൻ്റെ ഒരു സൈഡിൽ നിന്നും ഒരു കോഡ് വരച്ചിട്ടുണ്ട് അതിൻ്റെ അളവും തന്നിട്ടുണ്ട് എത്രയാണ് ദാറ്റ് ഇസ് ത്രീ സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ ഇനി ഈ കോഡിൻ്റെ ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കണം ഓക്കെ ദാറ്റ് ഈസ് അവർ പ്രോബ്ലം ഈ കോഡിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കും പിന്നെ എന്ത് തന്നിട്ടുണ്ട് ഇവിടെ തേർട്ടി ഡിഗ്രി ആണെന്നും ഇവിടെയും തേർട്ടി ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ ലെങ് ഓഫ് ദിസ് കോഡ് ഓക്കെ ഞാനിവിടെ ലെ നെയിം ചെയ്തിട്ടുണ്ട് ഡയമീറ്ററിനെ എ ഡി എന്ന് നെയിം ചെയ്തു എ ഡി എന്ന് നെയിം ചെയ്തു ലെങ്ത്ത് തന്നിരിക്കുന്ന കോഡ് എ ബി എന്ന് നെയിം ചെയ്തു ദെൻ വി വാണ്ട് ടു ഫൈൻഡ് ദ ലെങ് ഓഫ് കോഡ് എ സി എ സിയുടെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ഞാൻ എന്തു ചെയ്തു സെൻ്ററിൽ നിന്നും രണ്ട് കോഡിലേക്കും പെർപെൻഡിക്കുലർ വരച്ചു എന്ത് വരച്ചു പെർ വരച്ചു ഓക്കെ അവിടെ ഞാൻ ഇൻ്റർസ് പെർപെൻഡിക്കുലർ വന്ന് ബൈസെക്ട് ചെയ്യുന്ന പോയിന്റിന് ഞാൻ പി എന്നും ക്യൂ എന്നും പേര് കൊടുത്തു ദെൻ കൺസിഡർ ദ ടു ട്രയാങ്കിൾ എ പി ഒ എ പി ഒ എ പി ഒ എന്ന ട്രാങ്കിളും ട്രയാങ്കിൾ എ ക്യു ഒ എ ക്യുഒ എന്ന ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം ഓക്കെ ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആങ്കിൾ ഒ എ പി ഒ എ പി ഈസ് ഈക്വൽ ടു ആങ്കിൾ ഒ എ ക്യു ഇസ് ഈക്വൽ ടു തേർട്ടി ഡിഗ്രി തേർട്ടി ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ് അല്ലേ അപ്പോൾ അത് തേർട്ടി ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് ദെൻ ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ പെർപ്പെൻറ്റിക്കുലർ ലൈൻ ആണല്ലോ നമ്മൾ വരച്ചത് അപ്പോൾ അതെന്തായി നയൻറ്റി ആണ് അത് രണ്ടും ആണ് അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മൂന്നാമത്തെ ആംഗിൾസും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും രണ്ട് ട്രയാങ്കിൾസിൻ്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾസും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും സോ ിൾ എ ഒ പി ആങ്കിൾ എ ഒ പി ഇസ് ഈക്വൽ ടു ആങ്കിൾ എ ഒ ക്യു ആംഗിൾ എ ഒ പി എ ഒ ക്യു എന്തായി ഈക്വലായി ഇനി എന്തു ചെയ്യുക എ ഒ എ ഒ ഇസ് ഈക്വൽ ടു എ അപ്പോൾ എന്തായി എ ഒ ഇസ് ഈക്വൽ ടു എ അപ്പോൾ രണ്ട് ആംഗിൾസും ഒരു സൈഡും ഈക്വലായി രണ്ട് ട്രയങ്കിൾസിൻ്റെ സോ ദാറ്റ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ ദെൻ എ പി ഇസ് ഈക്വൽ ടു എ പി ഈസ് ഈക്വൽ ടു എ ക്യു ഓക്കെ ഈ രണ്ട് സൈഡ്സും എന്തായി ഈക്വലായി അപ്പോൾ എ പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം ഹാഫ് എ ബി ആണ് അല്ലേ അപ്പോൾ ഹാഫ് എ ബി ഈസ് ഈക്വൽ ടു ഹാഫ് എ സി ആയി എ ക്യു എന്താണ് എ ക്യു ഹാഫ് എ സിയാണ് സോ ഹാഫ് ഹാഫ് ക്യാൻസൽ ചെയ്തു പോയി സോ എ ബി ഈക്വൾ ടു എ സി എ ബിയും എ സിയും എന്തായി സെയിം ലെങ്തായി എ ബി എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ത്രീ ആണെന്ന് തന്നിട്ടുണ്ട് സോ എ സി ഇസ് ആൾസോ ത്രീ സെൻറ്റിമീറ്റർ ഓക്കെ മനസ്സിലായല്ലോ മൂവിംഗ് ടു ദി ഫോർത്ത് പ്രോബ്ലം എ കോഡ് ആൻഡ് ദ ഡയമീറ്റർ ത്രൂ വൺ ഓഫ് ഇറ്റ്സ് എൻസ് ആർ ഡ്രോൺ ഇൻ എ സർക്കിൾ എ കോഡ് ഓഫ് ദ സെയിം ഇൻക്ലിനേഷൻ ഈസ് ഡ്രോൺ ഓൺ ദ അനദർ സൈഡ് ഓഫ് ഓൺ ദ അദർ സൈഡ് ഓഫ് എ ഡയമീറ്റർ പ്രൂവ് ദാറ്റ് പ്രൂവ് ദാറ്റ് ദ കോഡ്സ് ആർ ഓഫ് സെയിം ലെങ്ത് അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം തന്നെ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് നേരത്തെ ഇതിൽ മെഷർമെൻറ്റ്സ് തന്നു ഇവിടെ മെഷർമെൻസ് ഒന്നും ഇല്ലാതെ പ്രൂവ് ചെയ്യണം അത്രേ ഉള്ളൂ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈയൊരു ഡയമീറ്ററിൽ നിന്നും എത്ര ആംഗിളിലാണോ ഈയൊരു കോഡ് ഉള്ളത് അതേ ആങ്കിളിൽ തന്നെയാണ് എന്ത് മറ്റൊരു കോഡ് ഡയമീറ്ററിൽ നിന്നും വരച്ചിരിക്കണേ ഡയമീറ്ററിൻ്റെ ഒരു എൻഡ് പോയിൻറ്റിൽ നിന്നും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ രണ്ട് കോഡും സെയിം ലെങ്ത്തിൽ ആണെന്ന് പ്രൂവ് ചെയ്യണം ഇതേ ആംഗിൾസ് ഒരേ ആംഗിൾസ് ഡിഫറൻസ് ഉള്ള ഡയമീറ്ററിൽ നിന്നും സെയിം ആംഗിൾ ഡിഫറൻസ് ഉള്ള ആംഗിൾ ഡിഫറൻസിലുള്ള രണ്ട് കോഡ്സും എന്താണ് സെയിം ലെങ്ത് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതായത് ഇവിടെ ഞാൻ എ ബി സി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു എ സി ഓക്കെ ലാറ്റ് സി ഞാനാ ഡയമീറ്ററിന് എ ഡി എന്ന് പേര് കൊടുത്തു എ ഒരു കോഡിന് എ ബി എന്നും ഒരു കോഡിന് എ സി എന്നും പേര് കൊടുത്തു ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് എ ബി ഈക്വൾ ടു എ സി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ ഞാനപ്പം സെൻറ്ററിൽ നിന്നും രണ്ട് പെർപെൻറ്റിക്കുലർ വരച്ചു കോഡുകളിലോട്ട് രണ്ട് പെർപെൻറ്റിക്കുലർ വരച്ചു ദെൻ കൺസിഡർ ദ ടു ട്രയാങ്കിൾസ് ഏതൊക്കെ ട്രയാങ്കിൾ ആ കൺസിഡർ ചെയ്യേണ്ടത് എ ഒ പി ആൻഡ് എ ഒ ക്യു എ എ ഒ പി ആൻഡ് എ ഒ ക്യു ഈ രണ്ട് ട്രയാങ്കിൾസും കൺസിഡർ ചെയ്തു ദെൻ ഇവിടുത്തെ അതേ ആംഗിളാണല്ലോ അല്ലേ ഇവിടുത്തെ അതേ ആംഗിളാണ് അപ്പുറത്തെ കോഡും വരച്ചിരിക്കുന്നത് സോ ഈ ദീസ് ട്രൂട്ട് ആംഗിൾസ് ആർ ഈക്വൽ ആംഗിൾ പി എ ഒ ഇസ് ഈക്വൽ ടു ക്യു എ ഒ ഗി വൺ ആണ് അത് രണ്ടും തന്നിട്ടുണ്ട് ദൻ പിന്നെന്താണ് തന്നിരിക്കുന്നത് ആങ്കിൾ ഒ പി ക്യു സോറി ഒ പി എ ഈസ് ഈക്വൽ ടു ആങ്കിൾ ഒ ക്യു എ ഈ രണ്ട് ആംഗിൾസ് നമ്മൾ പെർപ്പെൻറ്റിക്കുലർ ലൈൻസാണ് വരച്ചിരിക്കുന്നത് അല്ല അപ്പോൾ രണ്ട് റൈറ്റ് ആംഗിൾസ് ആണ് സോ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് ടു ട്രയാങ്കിൾസിൻ്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും സോ ആംഗിൾ എ ഒ ക്യു ഈസ് ഈക്വൽ ടു ആങ്കിൾ എ ഒ പി ഈ മൂന്നാമത്തെ ആംഗിൾസും ഈക്വലായി ദെൻ എ ഒ ഇസ് ഈക്വൽ ടു എ കോമൺ സൈഡാണ് അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഈ രണ്ട് ആങ്കിൾസും അതിൻ്റെ ഒരു സൈഡും ഈക്വലായി സോ എസ് എസ് തീറം പ്രകാരം ഈ രണ്ട് ഈ രണ്ട് ട്രാങ്കിൾസ് എന്താണ് ഈക്വലാണ് ദെൻ എ പി ഈസ് ഈക്വൽ ടു എ ക്യു സൈഡ്സ് ഓഫ് ദ ഈക്വൽ ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ആണ് അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയി വി നോ ദാറ്റ് എ പി ഈസ് ഈക്വൽ ടു ഹാഫ് എ ബി ആൻഡ് എ ക്യു ഈസ് ഈക്വൽ ടു ഹാഫ് എ സി സോ ഹാഫ് എ ബി ഈസ് ഈക്വൽ ടു ഹാഫ് എ സി ദാറ്റ് ഈസ് എ ബി ഈക്വൽ ടു എ സി ഹൻസ് ദ പ്രൂഫ് ഓക്കെ ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഫൈവും ക്വസ്റ്റ്യൻ നമ്പർ സിക്സും നിങ്ങൾക്ക് ഹോംവർക്കാണ് ഇതേ രീതിയിൽ തന്നെയാണ് ഇത് രണ്ടും ചെയ്യേണ്ടത് അപ്പോൾ രണ്ടും ഹോംവർക്കായിട്ട് ചെയ്ത് മാമിന് അയച്ചു തരാം നാളെ തന്നെ ചെയ്ത് അയച്ചു തരണം ഓക്കെ താങ്ക് യു സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്